ഫേസ് പാർക്കിൽ ജൂനിയർ കൺസൾട്ടന്റ് ആയി ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷിനെ നൽകിയ ശമ്പളം എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന് അറിയാതെ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇരുട്ടിൽ തപ്പുകയാണ്. സ്വപ്ന സുരേഷിന് നൽകിയ ശമ്പളം തിരിച്ചു നൽകാൻ കഴിയില്ലെന്ന് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഇതേ തുടർന്ന് കെഎസ്ഐടിഎൽ സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് തിരിച്ചടയ്ക്കേണ്ട തുകയുമായി ബന്ധപ്പെട്ട് തുടർനടപടികൾ സ്വീകരിക്കുന്നതിൽ നിർദ്ദേശം തേടിയാണ് കെഎസ്ഐടിഎൽ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് പണം തിരികെ പിടിക്കാനാണ് ആലോചിക്കുന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. തിരികെ ലഭിക്കാനുള്ളത് ചെറിയ തുക അല്ലെന്ന വസ്തുതയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. ഏകദേശം 16,15,873 രൂപയാണ് സ്വപ്നയിൽ നിന്നും ഈടാക്കാനുള്ളത്. ഈ തുക തിരിച്ചു നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിന് തന്നെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PWC ആണ് സ്വപ്നയെ KSITIL കീഴിലുള്ള സ്പേസ് പാർക്കിൽ നിയമിച്ചത്. 19,06,730 രൂപയാണ് IT വകുപ്പ് ശമ്പളമായി PWC നൽകിയത്. സ്വപ്ന സ്വർണ്ണക്കടത്തിൽ പ്രതിയാവുകയും ജോലിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തതോടെയാണ് ഈ തുക തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. GST ഒഴിച്ചുള്ള തുകയായ 16,15,873 രൂപ PWC നിന്ന് ഈടാക്കാൻ KSITIL MD അടിയന്തരമായി നടപടി കൊള്ളണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം PWC നിന്ന് തുക ഈടാക്കാൻ കഴിയാതെ വന്നാൽ അന്നത്തെ IT സെക്രട്ടറിയും KSITIL ചെയർമാനുമായിരുന്ന ശിവശങ്കർ തുക മടക്കി നൽകണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ശിവശങ്കറിനൊപ്പം അന്നത്തെ MD സി ജയശങ്കർ പ്രസാദ്, സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പ് എന്നിവരിൽ നിന്ന് തുല്യമായി തുക ഈടാക്കണമെന്നായിരുന്നു ശുപാർശ. ശമ്പളം ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയും അന്ന് നിർദ്ദേശിച്ചിരുന്നു. സ്വപ്ന ശമ്പളമായി വാങ്ങിയ തുക തിരിച്ചടയ്ക്കാതെ കെ ഫോൺ പദ്ധതിക്കായി PWC നൽകാനുള്ള 1 കോടി രൂപ നൽകേണ്ടതില്ലെന്നാണ് സ്ഥാപനം തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. ഏത് വിധേനയും തിരിച്ചടയ്ക്കണമെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് പണം തിരിച്ചു നൽകില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ സ്വാഭാവികമായും നൽകേണ്ട ചുമതല ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്.